എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? സുഖല്ലേ? അപ്പം നമുക്കിന്ന് പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഫിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ലോസ്ലെസ് മ്യൂസിക് പ്ലെയറാണ്. അപ്പോൾ ലോസ്ലെസ് മ്യൂസിക് പ്ലെയർ എന്ന് പറഞ്ഞാൽ സാധാരണ MP3 മ്യൂസിക് പ്ലെയറുകളെ അപേക്ഷിച്ച് ലോസ്ലെസ് ഫോർമാറ്റുകളായ ഫ്ലാക്ക്, അലാക്ക്, പിന്നെ WMWAV അതുപോലത്തെ ഫോർമാറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു മ്യൂസിക് പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഓഡിയോ ഔട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്നൊക്കെ മ്യൂസിക് സിസ്റ്റത്തിൽ പാട്ട് വെച്ചിട്ട് ഔട്ട്പുട്ട് പോരാ, സംതൃപ്തിയില്ല, പാട്ട് കേൾക്കാനായിട്ട് രസമില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഫിയോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാനത് OLX-ന് മേടിച്ചതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് പരിചയപ്പെടാം, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണ്ണക്കട്ടി പോലെ ഇരിക്കുന്ന ഐറ്റമാണ് ഈ FIOX1 എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് ഐപോഡൊക്കെ യൂസ് ചെയ്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു രൂപസാദൃശ്യമൊക്കെ തോന്നിയേക്കാം. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ബാക്കിലുണ്ട്, FIOX1 പോർട്ടബിൾ ഹൈ റെസൊല്യൂഷൻ മ്യൂസിക് പ്ലെയർ. പേര് പോലെ തന്നെ ഹൈ റെസൊല്യൂഷനാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഇതിനോടൊരു പവർ ബട്ടൺ ഉണ്ട്, പിന്നെ വോളിയം അപ്പ് ഡൗൺ ഉണ്ട്, ഒരു മൈക്ക് ആണെന്ന്, ഇവിടെ ഒരു ചെറിയ ഹോൾ കാണുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ സംഭവം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ സ്ക്രീനൊക്കെ ഉണ്ട്, ആ സ്ക്രീനിൽ ആൽബം ആർട്ട് കാണിക്കും, പിന്നെ ട്രാക്കിൻ്റെ നെയിം, എത്ര സമയം പാടി, ടോട്ടൽ എത്ര സമയമുണ്ട്, എത്രാമത്തെ ട്രാക്കാണ്, ഇക്വലൈസർ ഓഫാണ്, പിന്നെ വോളിയം 100%, പിന്നെ ഒരു സിമ്പിളുണ്ട്, അത് ലൈൻ ഔട്ട് എന്ന് പറയും, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്, ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇവിടെ ഒരു വീലാണ്, ഇതിങ്ങനെ കണ്ടോ, ഇത് നല്ല സ്മൂത്തായിട്ട് തിരിയണ ഒരു വീലാണ്. പിന്നെ ഇത് പ്രസ് ചെയ്യാനുള്ള ബട്ടണാണ്, 4 ബട്ടണുണ്ട്. മെനുവിൻ്റെ ബട്ടണുണ്ട്, ബാക്ക് ഉണ്ട്, പിന്നെ നെക്സ്റ്റ് പ്രീവിയസിൻ്റെ ബട്ടൺ. സീക്ക് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ടോ, ഈ ലൈറ്റ് ഇപ്പോൾ ബ്ലൂ കളറാണ്, എന്ന് വെച്ചാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം കാണിക്കാനായിട്ട്. പിന്നെ ഇത് റെഡാണെങ്കിൽ ചാർജിങ്, ആണ് ഗ്രീൻ ആണെങ്കിൽ ഫുൾ ചാർജ്. അപ്പോൾ ഇതാണ് സംഭവം. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഹെഡ്ഫോണിൻ്റെ ഒരു ജാക്ക് ഉണ്ട് മുകളിൽ, ലൈൻ ഔട്ടിൻ്റെ സിമ്പിളുണ്ടോ, നമുക്ക് ലൈൻ ഔട്ടായിട്ടും ഹെഡ്ഫോണായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ഒരു USB ചാർജറുണ്ട്, പിന്നെ സ്ക്രൂ ഒക്കെ കണ്ടോ, സ്ക്രൂ ഒക്കെ ഉണ്ട്, ആരും അഴിക്കണ്ട. സംഭവം നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടല്ലോ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ഞാനൊന്ന് വിശദീകരിക്കാം. ഒരു മെമ്മറി കാർഡ് ഇരിക്കുന്നുണ്ടോ, സാൻഡ് ഡിസ്ക് 128 GB. അപ്പോൾ 128 GB മെമ്മറി കാർഡാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണത്. അപ്പോൾ ഇത് കുറച്ച് കാലം മുൻപേ ഉള്ളതാണ്, ഒരു 4-5 കൊല്ലത്തിന് മുൻപേ ഉള്ളതാണ്. ആ സമയത്ത് ഫോണുകളിൽ തന്നെ 128 സപ്പോർട്ട് വന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൽ 128 GB മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ പാട്ടുകൾ കയറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ മെമ്മറി കാർഡ് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പോകാം കേട്ടോ. ഇപ്പോൾ മെമ്മറി കാർഡ് ഇട്ടു, ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. വെൽക്കം ബോൺ ഫോർ മ്യൂസിക് ആൻഡ് ഹാപ്പി, കൊള്ളാം. അപ്പോൾ ഫിയോ എന്നൊക്കെ എഴുതി കാണിച്ച്. അപ്പോൾ ഇങ്ങനെയാണത് ഓണായി വരുന്നത്. അപ്പോൾ ഓണായി വരുമ്പോൾ ഇതിൻ്റെ മെയിൻ മെനു ആണിത്. അപ്പോൾ ഞാനിങ്ങനെ വീല് തിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളത് നമുക്ക്, നൗ പ്ലേയിങ്, ഇപ്പോൾ പാടുന്ന പാട്ടുകൾ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും ഇതിൽ, മ്യൂസിക്കിൻ്റെ കാറ്റഗറി, പിന്നെ ബ്രൗസ് ഫയൽസ്, പ്ലേ സെറ്റിങ്സ്, സിസ്റ്റം സെറ്റിങ്സ്, ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തീമൊക്കെ ഞാൻ മേടിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഫയൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ലോഡ് ചെയ്തതിന് ശേഷമാണ് പുതിയ തീമൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ബ്രൗസ് ഫയൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടിരുന്നത്, എന്ന് വെച്ചാൽ പാട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനത് എടുക്കണം. ഇപ്പോൾ കണ്ടത് ഞാൻ കുറച്ച് ഫോൾഡറുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളം എന്ന് പറഞ്ഞാലേ എൻ്റെ കയ്യിലുള്ള എല്ലാ മലയാളം പാട്ടുകളുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇത് സാധനം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ സാധനത്തിൽ ഇത് കണ്ട, ഒരു 550 മേലെ മലയാളം പാട്ടിൻ്റെ ഫോൾഡറുകളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ വർക്ക് ചെയ്യും, നല്ല സെറ്റപ്പാണ്. പിന്നെ ഇതൊക്കെ MP3 ആണ്, ഞാൻ പണ്ട് മുതലേ കളക്ട് ചെയ്യുന്ന പാട്ടുകളാണ്. പിന്നെ
മലയാളം ഫ്ലാക്ക്, കുറച്ച് സാമ്പിൾ ഫ്ലാക്കൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ലോസ്ലെസ് പാട്ടുകൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് കൊടുക്കാനാണ് ഈ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം ഇതുപോലെ പാട്ട് വയ്ക്കുന്ന സമയത്ത് മൊബൈലിൽ നിന്ന് പാട്ട് വെച്ചു, സെയിം പാട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മ്യൂസിക് സിസ്റ്റം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ വേറെ, ഇതിൻ്റെ സെറ്റിങ്സ് നോക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ വോളിയം സെറ്റ് ചെയ്യാൻ പറ്റും. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് രണ്ട് മോഡുണ്ട്, ഹെഡ്സെറ്റ് ഉപയോഗിക്കാം, ലൈൻ ഔട്ട് ഉണ്ട്. അപ്പോൾ ഈ ലൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ആംപ്ലിഫയറിലേക്ക് വിടുന്നൊരു സെറ്റപ്പാണ്, എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ആകുമ്പോൾ ഔട്ട് എടുത്ത് കൊടുക്കുന്ന പോലെ. അപ്പോൾ അതിലൊരു വോളിയം സെറ്റ് ചെയ്യാം, ഹെഡ്സെറ്റിന് ഒരു വോളിയം വേറെ സെറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് വോളിയം ഡിഫറൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഒന്ന് ഹെഡ്സെറ്റ് ഡാമേജ് ആയി പോവാതിരിക്കാനും നമ്മുടെ ചെവിക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ഇതിൽ ഹെഡ്സെറ്റ് പോകാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇക്വലൈസർ ഞാൻ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൽ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഒരു പ്ലേ സെറ്റിങ്സിൽ വരുന്നത്. പിന്നെ വേറൊരു സെറ്റിംഗ് ഉണ്ട്, സിസ്റ്റം സെറ്റിംഗ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ലീപ്പ്, പിന്നെ ബ്രൈറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതിൽ നിന്ന് വരുന്ന പാട്ടാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മാക്സിമം ക്വാളിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നമുക്ക് ഇതിൻ്റെ ഒരു ട്രയൽ തരാം, ഒരു ഡെമോ തരാം. അപ്പോൾ ഡെമോ തരുമ്പോൾ ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് ഞാൻ വേറൊരു പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾ അതിൽ നിന്ന് കണ്ടോളൂ. നമ്മൾ ടെസ്റ്റ് തുടങ്ങാൻ പോവാണ്. ഈ ഓഡിയോ സിസ്റ്റം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, സോണിയുടെ MHC999DS. ഫോക്കസ് പിടിക്കുന്നില്ല. ഇതെന്താ സംഭവിച്ചല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ മൊബൈലിൽ നിന്ന് നമുക്കൊരു ഔട്ട് കൊടുക്കണം, പിന്നെ ഫിയോ നിന്ന് റൗട്ട് എടുക്കണം. അപ്പോൾ രണ്ടിലും നമുക്ക് പോയാ ഒരേ പാട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, രണ്ടിലും ഒരേ പാട്ട് തന്നെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്, സെയിം ഫയലാണ്. അപ്പോൾ ഇത് ലോസ്ലെസ് ഫയലാണ്, ഫ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നോർമൽ മ്യൂസിക് പ്ലെയറിലൊന്നും ഫ്ലാക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് പവർ ആംബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇക്വലൈസറിൻ്റെ സെറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇതിൽ ഇക്വലൈസർ സെറ്റ് ചെയ്യുന്നില്ല, ഇതിൽ ഇക്വലൈസർ സെറ്റ് ചെയ്യുന്നില്ല. ഇക്വലൈസർ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരേ സിംഗിൾ ഇൻപുട്ടിൽ തന്നെയാണ് ഇത് രണ്ടും നമ്മൾ മാറി മാറി കൊടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നല്ല വ്യത്യാസമുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇനി ഇതിൽ വ്യത്യാസം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഇതിൽ നിന്ന് വരുന്ന പാട്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കൂ. അപ്പോൾ ഇപ്പോൾ പാടുന്നത് നമ്മുടെ സാംസങ്ങിന്നാണ്, സാംസങ്ങിൻ്റെ S7 Edge ആണ്. അപ്പോൾ അത് കണ്ടില്ലേ, വോളിയം ഫുള്ളാണ്, ഞാൻ ഇക്വലൈസറൊന്നും ഇട്ടിട്ടില്ല. ഈ സംഭവം ഇതിലെ വോളിയം ഇപ്പോൾ എത്രയാണ് നോക്കാം, ഇതിൽ വോളിയം 4, ഇതിന് നല്ല വോളിയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ കുറച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് കേൾക്കണ്ടല്ലോ, വേണമെങ്കിൽ നമുക്കൊന്ന് 5 ആക്കാം, 5. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ S7 ഔട്ട്, കേട്ടില്ലേ. ഇനി നമുക്ക് ഈ സെയിം സാധനം എടുത്തിട്ട് ഫിയോലൊന്ന് കുത്തി നോക്കാം. നിങ്ങൾ നല്ലൊരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഡെമോ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ നമുക്ക് വേറൊരു ഫോൾഡർ എടുത്തിട്ട് ഒരെണ്ണോടി നോക്കാം. ഹലോ മൂവിയിലൊരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മ്യൂസിക് സിസ്റ്റത്തിൽ യാതൊരു സെറ്റിംഗ് വ്യത്യാസം വരുത്തിയിട്ടില്ല. പിന്നെ ഇതിൽ വോളിയം നമ്മൾ ഫുള്ളാണ്, ഇത് ഇട്ടിട്ട് ഇതിൽ നിന്നൊന്നും കിട്ടൂല. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്, കേട്ടില്ലേ. സൗണ്ട് കുറവാണ്, അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സൗണ്ട് കൂട്ടാണ്. 6 ആയി, 7 ആയി, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ 7-ൽ തന്നെ ഈ സെയിം പാട്ട് നമ്മുടെ ഫിയോ എന്നൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ
മ്യൂസിക് സിസ്റ്റത്തിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സൗണ്ട് കൂട്ടിയിട്ടൊന്നുമില്ല. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നേരിട്ടൊരു ഡെമോ തരാൻ പറ്റുകയാണെങ്കിൽ അത്രയും അടിപൊളിയായിരുന്നു. S7 എഡ്ജിൻ്റെ ഔട്ടും ഫിയോൻ്റെ ഔട്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ S7 എഡ്ജ് അവിടുന്ന് മാറ്റിയിട്ട് അതിലാണ് ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡെമോ തരാൻ പോകുന്നത് കുറച്ച് മലയാളം പാട്ടുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ച് ലയിച്ചിരുന്ന് പോകുന്ന കുറച്ച് മലയാളം പാട്ടുകൾ നമ്മൾ ഫിയോ വഴി കേൾക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഒരു പാട്ട് കംപ്ലീറ്റ് ഉണ്ടാവില്ല, കുറച്ച് കുറച്ച് പോർഷനായിട്ട് ഞാൻ തരാം. അപ്പോൾ ഒരുപാട് സൗണ്ട് ഞാനിതിൽ വെക്കുന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ടിൽ ഞാൻ ഇതിൻ്റെ ഡെമോ തരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലൊരു മ്യൂസിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും.
പാട്ടിൻ്റെ ഔട്ട് കൊടുത്താൽ മതി, നല്ല സെറ്റപ്പായിട്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് വേണ്ടത് നല്ലൊരു മ്യൂസിക് സിസ്റ്റം വേണം, പിന്നെ നല്ല ഫയലുകൾ വേണം, പിന്നെ ഈ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് ഫയൽ കൊടുക്കാൻ പറ്റിയൊരു സംവിധാനം വേണം. അപ്പോൾ ആ ഒരു സംവിധാനമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്താ വിഷമമായെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാംസങ്ങിൻ്റെ ഫോണൊക്കെ മേടിച്ച് ഇത്രയും പൈസ കൊടുത്ത് ഇത് S7 അടിച്ചെന്ന് പറഞ്ഞ സംഭവം 3 കൊല്ലം മുമ്പ് മേടിച്ചാണ്. ആ സമയം നല്ല വിലയായിരുന്നു. അതിൽ നിന്ന് പാട്ട് വെച്ചിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ, ചില ബ്രാൻഡ് ഫോണുകൾ ഈ ഓഡിയോയ്ക്ക് കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് ക്വാഡ് ഡാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോണൊക്കെ ഉണ്ട്. അത് ഏത് ബ്രാൻഡെന്ന് ഞാൻ മറന്നുപോയി, LG-യിലാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല, എന്തായാലും ഈ ഫോൺ മേടിച്ചല്ലോ. അപ്പോൾ അങ്ങനെയൊരു സ്ഥിതിക്ക് ഈ ഫോണിൽ നിന്ന് എങ്ങനെ ഔട്ട്പുട്ട് എടുക്കാം, നല്ല ഔട്ട്പുട്ട് എടുക്കാം എന്നൊരു ആലോചനയായി. അപ്പോൾ ഞാൻ അതിനും ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിലുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഐറ്റം അവിടെ ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്നുള്ള ഔട്ട്പുട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് എനിക്ക് ഫിയോനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റത്തിൽ പാട്ടൊക്കെ കേട്ടില്ലേ, അപ്പോൾ നമ്മൾ IV 300 റിവ്യൂ കുറച്ച് ദിവസം മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെയാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, ഇതിൽ പാട്ട് കേട്ടിട്ട് IV 300 കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അതെടുത്ത് കിണറ്റിലിട്ടുണ്ട് വരും, അതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിയോൻ്റെ ഒരു പെർഫോമൻസ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഏറ്റവും ക്ലാരിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റം എന്ന് വിചാരിക്കുന്നു വേണ്ട, എൻ്റെ കയ്യിലൊരു ടെക്നിക്സ് ഉണ്ട് പഴയത്. അപ്പോൾ അതും ഇതും ഈ സോണി MHC-999 കൂടി ഞാൻ ഒരു ദിവസം കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു റോജയിലെ പാട്ടുകളെ കേട്ടിട്ട്. ആ സമയത്ത് ടെക്നിക്സിൽ നിന്ന് വന്ന സൗണ്ട് കേട്ടിട്ട് നമ്മൾ എന്താ പറയുക, അങ്ങനെ കുളിര് വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനെ ലയിച്ചിരുന്ന് കേട്ടുപോയി. അപ്പോൾ എനിക്ക് സോണിയിലെ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പോലും ഈ സാധനം ബെറ്ററാണ്, IV 300 ഇത് ബെസ്റ്റാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അടിച്ചുപൊളി പാട്ടുകളില്ലേ, ഈ DJ പോലത്തെ നല്ല ബാസ്സൊക്കെ ഉള്ള ഐറ്റംസ്, അതുപോലത്തെ പാട്ട് കേൾക്കാനാണ് ഈ സോണിയുടെ ഈ ഹൈഫൈ മ്യൂസിക് സിസ്റ്റം എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് കുറച്ച് ക്ലാസിക്കൽ സോങ്സ്, വോക്കൽസിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്, പിന്നെ കുറച്ചും കൂടി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയലിൻ, ഗിറ്റാറ്, അതുപോലത്തെ ഇൻസ്ട്രുമെൻസിന് തബലയ്ക്കൊക്കെ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള പാട്ടുകളാണ്. ശാസ്ത്രീയ സംഗീതമൊക്കെയാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കച്ചേരിയൊക്കെ കേൾക്കണമെങ്കിൽ ടെക്നിക്സ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് ഒരു IV 300 പരിചയപ്പെട്ടു, ലോജിറ്റെക് Z906 പരിചയപ്പെട്ടു, പിന്നെ MHC-999 പരിചയപ്പെട്ടു, ടെക്നിക്സ് പരിചയപ്പെട്ടു. അപ്പോൾ 4 സൗണ്ട് സിസ്റ്റം പരിചയപ്പെട്ടു, പിന്നെ ഒരു സോണിയുടെ 700 RF, ആ 5 എണ്ണമായിട്ടുണ്ട്, 5 എണ്ണം പരിചയപ്പെട്ടു. പിന്നെ ഇപ്പോൾ അത് പാടിക്കാനായിട്ട് നമുക്കൊരു ഫിയോ കിട്ടി. അപ്പോൾ ഇനി ഞാൻ വേറൊരു സംഭവം നിങ്ങൾക്ക് വേണ്ടി അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ കൂടെ ഇട്ടിട്ട് പോവാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും കാറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ കാറിൽ പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവർക്കും നല്ല താല്പര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര നാളും അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു, അപ്പോൾ അതിനിടയിൽ എനിക്കത് ചെയ്യാനും പറ്റി. അപ്പോൾ നല്ലൊരു ഓഡിയോ സിസ്റ്റം ഞാൻ കാറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ ക്ലാസ്സും തരാം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, എന്നാലും അതിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
അപ്പോൾ അത് തരാം, എന്നാൽ അതിനെപ്പറ്റി നല്ലൊരു വീഡിയോയും തരാം. അപ്പോൾ അത് വരും ആഴ്ചകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയേ, പിന്നെ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ട്, അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. ബൈ. ഓക്കെ.